ഹലോ പെപ്പർ സാലഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പി ആയിട്ടല്ല വീട്ടിലുള്ള ഗാർഡൻ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി എല്ലാ ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല എങ്കിലും അറിയുന്ന ചെടിയുടെ പേരൊക്കെ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇതാണ് ഫ്ലെയിം വയലറ്റ് റെഡ് ഫ്ലവറും ഗ്രീൻ ലീഫും ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇത് പിന്നെ ഒരു തരം ചെടിയാണ് ഇത് ഡിഫറൻസ് കളറിലുള്ള ഓർക്കിഡാണ് ഇത് വൈറ്റ് ഓർക്കിഡാണ് ഇത് വയലറ്റ് ഓർക്കിഡാണ് ഇത് മുളയും ചിരട്ടൊക്കെ വെച്ചിട്ട് പ്ലാന്റ്സിനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇത് ഫ്ലെയിം വയലറ്റിൻ്റെ ഡിഫറൻസ് കളറാണ് ഇതിമേ ഒരു റോസ് കളറിലുള്ള ഫ്ലവറാണ് ഉണ്ടാവുക ഇവിടെ ഒരു റെഡ് കളറിലുള്ള ആന്തോറിയ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ പേരെനിക്കറിയില്ല നല്ല ഭംഗിയാണിത് കാണാൻ ഇത് ഓറഞ്ച് കളറിലുള്ള പോപ്പിയാണ് സിങ്കോണിയ എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് ഇതിനിടയിലുള്ളത് ഇത് എവിടെ ഒരു റെഡ് കളറിലുള്ള ആന്തോറി ഉണ്ടായിട്ടുണ്ട് ഇത് പിന്നെ ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇതിൻ്റെ ഫ്ലവറും ലീവ്സൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇത് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടാൽ നല്ല ഭംഗിയായിരിക്കും ഇവിടെ ഒരു റോസ് കളറിലുള്ള ആന്തോറി ഉണ്ടായിട്ടുണ്ട് റോസ് കളറിലുള്ള പോപ്പിയാണ് ഇത് വൈറ്റ് കളറിലുള്ള ഫ്ലവറാണ് ഈ റോസ് കളറിൻ്റെ വൈറ്റ് കളറാണ് ഇത് വലിയ തെച്ചിയാണ് അപ്പോൾ ഫോട്ടോ ഇങ്ങനെ എടുത്ത് നിന്നപ്പോഴാണ് നല്ല ഭംഗിയുള്ള കാഴ്ച കണ്ടത് ഒരു ചിത്രശലഭം തേൻ കുടിക്കാണ് അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു തെച്ചി ഒരുപാട് വിരിഞ്ഞിട്ടുണ്ട് ഇത് ഗ്രീൻ ആൻഡ് വൈറ്റ് ലീവ്സാണ് അതിൻ്റെ ഗ്രീനും റോസും ലീവ്സാണ് ഇത് പിന്നെ ഒരു തരം ബുഷാണ് ഇതിന്മേ വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട് ഇത് ഊട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ ഇത് സീസൺ ആയിട്ട് ഉണ്ടാവുള്ളൂ ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് ഇതിൻ്റെ പേരൊന്നും പിന്നെ എനിക്കറിയില്ല ഇത് അഗ്രോണിമ എന്നാണ് ഇത് ബട്ടർഫ്ലൈ ഫ്ലവേഴ്സാണ് അഗ്രോണിമ രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ കൈക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചട്ടിയാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇവിടെയൊക്കെ അഗ്രോണിമ വെച്ചിട്ടുണ്ട് ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് രണ്ട് വെറൈറ്റി കളറിലുണ്ട് ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഡിഫറൻസ് കളേഴ്സിലുള്ള ആന്തോറിയാണിത് ഇത് മറ്റൊരു കളറിലുള്ള പ്ലാന്റ് ആണ് മുകളിൽ പച്ചയും താഴെ റെഡ് കളറും ആയിട്ട് നല്ല ഭംഗിയാണ് ഇത് പിന്നെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്
ഇത് മണി പ്ലാന്റ് ആണ് വെയിൽ ഇല്ലാത്ത സ്ഥലത്താണ് വെച്ചിട്ടുള്ളത് ഇത് വയലറ്റ് ആൻഡ് ഗ്രീൻ കളറിലുള്ള ലീഫ് മാത്രമുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവില്ല ഇത് ചെറിയ തെച്ചിയാണ് ഇനി ഇത് ഒരുപാട് ഉണ്ടാവാറുണ്ട് ഇവിടെ രണ്ട് സൈഡിലായിട്ട് ഡിസൈൻ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇതിമേ ഒരു വൈറ്റ് ഫ്ലവർ ആണ് വിരിയുമ്പോൾ ഉണ്ടാവുക ഗ്രീൻ ആയി അതങ്ങനെ കൊഴിഞ്ഞു പോവാറാണ് എൻ്റെ ഈ രൂപത്തിലുള്ള ഫ്ലവറാണ് ഉണ്ടാവുക അപ്പോൾ ഇതാണ് എൻ്റെ കൊച്ചു ഗാർഡൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു